ഇപ്പോൾ ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആണ്. നേരത്തെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അൺഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത രണ്ട് ഒബ്ജക്റ്റ് രണ്ടായി മാറുന്നു. സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ട് എണ്ണമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തൊരു ഇരിപ്പ് നൽകുന്നതിന് വേണ്ടി താഴത്തുള്ള ഈ ഒരു ദീർഘവൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ടാവും. ഇതിൽ ഇത് നമുക്ക് ചെറുതാക്കി ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം, ഏറ്റവും താഴത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് വരും. ഫൈൻ ട്യൂണിങ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആരോ കീ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ആരോ കീ ഉപയോഗിച്ച് കറക്റ്റാക്കി കൊടുത്താവുന്നതാണ്. അതുപോലെ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ആരോ കീ ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് കൊണ്ടുവരാം. ആരോ കീ ഉപയോഗിച്ച് കൃത്യമായി വരേണ്ട സ്ഥലത്ത് എത്തിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഒബ്ജക്റ്റും ഒരുമിച്ച് സെലക്ഷനായി. ഇനി നമുക്ക് ഇതിനൊരു കപ്പ് നൽകേണ്ടതുണ്ട്. കപ്പ് നൽകുന്നതിന് വേണ്ടി നേരത്തെ പോലെ തന്നെ ഒരു ദീർഘവൃത്തം വരയ്ക്കണം. കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ തരത്തിലൊരു ദീർഘവൃത്തം, ഏകദേശം ഇതിൻ്റെ മുകളിൽ ഒരു കപ്പായി വരുന്ന രൂപത്തിൽ നമ്മൾ കണ്ട് അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ വേണം ഇത് വരയ്ക്കുവാൻ വേണ്ടി. ഇതിൽ നേരത്തെ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായി ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിനും ഒരു ഗ്രേഡിയൻ്റ് നമ്മൾ നൽകുന്നു. ഇതിൻ്റെ സ്റ്റൈൽ വ്യത്യാസപ്പെടുന്നതിന് വേണ്ടി ഇവിടെയും നമുക്ക് ഈ രൂപത്തിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇത് താഴേക്കും മുകളിലേക്കൊക്കെ നീക്കി നമുക്ക് ഇതിൻ്റെ ഷെയ്ഡിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. ഈ രൂപത്തിൽ ഒരു ഷെയ്ഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ഈ ചിത്രങ്ങൾ പേജ് നമ്പർ 13 നൽകിയിട്ടുണ്ട്. പേജ് നമ്പർ 13 ചിത്രം 1-4 ചായക്കപ്പ് വരയ്ക്കുന്ന വിവിധ ഘട്ടങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒരു ദീർഘവൃത്തം വരച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു വൃത്തം കൂടി നമുക്ക് വരയ്ക്കേണ്ടതായുണ്ട്. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് സെലക്ട് ചെയ്ത് വെക്കുന്നു. ഇനി ഇത് അല്പം മാറ്റിയതിന് ശേഷം ഈ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് മെനുവിലെ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഈ തരത്തിൽ ഒരു കപ്പിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ലഭിക്കും. കപ്പ് ഇതിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഇനി നമുക്ക് നിർമ്മിക്കാനുള്ളത്. അത് ഇതുപോലെ വീണ്ടും ഒരു മറ്റൊരു സർക്കിൾ നമുക്ക് വരക്കാം. കളർ ആവശ്യമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സർക്കിൾ വരക്കുന്നു. ഈ സർക്കിളിൻ്റെ പ്രത്യേകത ഇത് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ ആവശ്യമായ വലിപ്പം നൽകി വൃത്തം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഇത് നേരത്തെ ചെയ്തതുപോലെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയതായ ഒരു ദീർഘവൃത്തം കൂടി അവിടെ വന്നിട്ടുണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ അമർത്തിപ്പിടിച്ച് ഇതിൻ്റെ
വലിപ്പം കുറക്കണം. വലിപ്പം കുറക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ല. അതിനുവേണ്ടി നമുക്കവിടെ മറ്റൊരു നിറം അതിന് നൽകാം. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ അമർത്തി പിടിച്ച് ഇതിൻ്റെ ആവശ്യമായ വലിപ്പം ക്രമീകരിക്കുക. ശേഷം ഇവ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ പാത്തിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു മുകൾ ഭാഗം ഇവിടെ സൃഷ്ടിക്കപ്പെടും. ഇത് ഇതിന് മുകളിൽ നമുക്ക് ചേർത്ത് വെക്കാം. ചേർത്ത് വെച്ചതിന് ശേഷം ആരോഗ്യം ഉപയോഗിച്ച് ഇത് കൃത്യമായി നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാം. ഇനി ഈ രണ്ട് ഒബ്ജക്റ്റുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു കപ്പായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനൊരു പിടിയാണ് ആവശ്യം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ഇവിടെയും നമുക്ക് ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കപ്പും സാസറും റെഡിയാണ്. ഇനി ഇതിനൊരു പിടിയാണ് ആവശ്യം. ഇടയ്ക്ക് സേവ് ചെയ്യാൻ മറക്കരുത്.